ഉത്തർപ്രദേശ് കർഷക കൂട്ടക്കൊലയിൽ ആശിഷ് മിശ്രയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി കേന്ദ്ര നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ബിജെപി നേതൃത്വത്തിന്റെ നീക്കം. വിവരങ്ങളുമായി അശ്വിൻ ചേർന്നുണ്ട്. അശ്വിൻ, ഈ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ട് വേറെ ഗതിയൊന്നുമില്ലാതെയാണോ ഈ ഒരു രാജി ആവശ്യം മുന്നോട്ട് വരുന്നത്? തീർച്ചയായും സൗമ്യ, കഴിഞ്ഞ ദിവസം ആശിഷ് മിശ്രയെ പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്തിരുന്നു. കർഷക കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റ് ചെയ്തത്. 12 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് നിലവിൽ യാതൊരുവിധ സഹകരണവും പോലീസിനോട് കാണിക്കാതിരുന്ന ആശിഷ് മിശ്രയെ ഇപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം. അതായത് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ കേസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. അതേസമയത്ത് തന്നെ ആശിഷ് മിശ്ര, അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര അറസ്റ്റിലായതോടുകൂടി അജയ് മിശ്ര രാജിവെക്കണമെന്ന ആവശ്യവും വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കർഷകർ അജയ് മിശ്രയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരവും പ്രതിഷേധവും ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും അജയ് മിശ്രയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ അജയ് മിശ്ര വച്ചേക്കുമെന്ന സൂചനകളും ഇപ്പോൾ ലഭ്യമാകുന്നത്. യു പി സർക്കാരിന് അജയ് മിശ്രയുടെ രാജി ആവശ്യപ്പെടാതെ മറ്റ് നിർവാഹമില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് യു പി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീംകോടതി യു പി സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ കർഷക കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെയാണ് യു പി സർക്കാർ കേസ് അന്വേഷിക്കുന്നത് എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ആശിഷ് മിശ്രയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് യു പി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും നാള് ഉണ്ടായിരുന്നത് എന്നും സുപ്രീംകോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ആശിഷ് മിശ്രയെ നേരത്തെ തന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. യോഗി ആദിത്യനാഥ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. ഇവിടെയും അജയ് മിശ്ര ആവർത്തിച്ചത് തന്റെ മകൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ യാതൊരുവിധ പ്രതികരണവും ആശിഷ് മിശ്ര സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയില്ല. ആകെ പറഞ്ഞത് സംഭവ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ടവർ ലൊക്കേഷൻ അനുസരിച്ച് സംഭവം നടന്ന സമയത്ത് ആശിഷ് മിശ്ര ലങ്കിപ്പൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന് യു പി പോലീസിന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മൗനമായിരിക്കുകയാണ് ആശിഷ് മിശ്ര ചെയ്തത്. ഇതോടെ തന്നെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ആശിഷ് മിശ്ര അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ അജയ് മിശ്രയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കും. ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കിയാൽ 6 മാസത്തിന് ശേഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിടും. അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കൽ നടപടിയായി അജയ് മിശ്രയെ രാജിവെപ്പിക്കും എന്ന് തന്നെയാണ് നിലവിലുള്ള സൂചന. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ്. അശ്വിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ അജയ് മിശ്ര രാജിവെച്ചേക്കും എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്.